ടെക്കഹാക്കർക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പി വി സി ബാത്റൂം ഡോറിന് ഒരു ബേബി ലാച്ച് അല്ലെങ്കിൽ നമ്മൾ സാധാരണ വെക്കുന്ന ഒരു എല്ലാ ഡോറിനും വെക്കുന്ന പോലത്തെ ഒരു ഹാൻഡിൽ അല്ലെങ്കിൽ ഒരു ലോക്ക് ഫിറ്റ് ആക്കുന്ന ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നു. എല്ലാവരും ചെയ്യുന്നത് ഇതിനൊരു സിലിണ്ടറിക്കൽ ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ ഒരു വട്ടത്തിലേക്ക് കറക്കിയിട്ടുള്ള ഒരു ലോക്കാണ് ഫിറ്റ് ആക്കൽ. ആ പി വി സിയുടെ ആ ഒരു സംഭവത്തിന് മിക്കവാറും എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങൾ വരലുണ്ട്. ഒരു ഭാഗത്ത് ലോക്കായി പോയിട്ട് അത് പൊളിച്ച് മാറ്റിയിട്ട് പിന്നെ റീഫിറ്റ് ചെയ്യേണ്ടി വരലുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്രശ്നം. ഉള്ളിലൊരു ടവർ ബോൾട്ട് എക്സ്ട്രാ വെക്കേണ്ടി വരും. ടവർ ബോൾട്ട് എല്ലാത്തിനും വെക്കണം, എന്നാലും ആ ഒരു ടവർ ബോൾട്ടിൻ്റെ പവർ മാത്രമേ ഉണ്ടാവില്ലല്ലോ മിക്കവാറും എല്ലാ സ്ഥലത്തും. ഈ സിലിണ്ടർ ലോക്ക് അധിക സ്ഥലത്ത് പോയിട്ടുണ്ടാവും, ഒരു രണ്ടോ മൂന്നോ വർഷം മാത്രമേ കിട്ടും. അപ്പോൾ നമ്മളിവിടെ വെക്കുന്നത് 304 സ്റ്റീലിൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബേബി ലാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ലോക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഫിറ്റ് ആക്കുന്നുള്ളത് കാണിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമേ കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ താഴ്ക്കാൻ നല്ല പറ്റും നോൾ എന്നുള്ളത് തന്നെ ആണ് ചെയ്തത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലോക്ക് സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ സാധാരണ വരുന്നതിന് നമ്മൾ ഈ കള്ളം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം നമ്മൾ തിരിച്ചിടേണ്ടി വരും. ഇതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഒരു പേര് വരുന്ന ഭാഗം താഴോട്ടും മുകളോട്ടും ആവുന്നേ ഉള്ളൂ. നമുക്കിതിങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം, നേരെ തിരിഞ്ഞു വരുന്ന ഭാഗത്തേക്കുള്ള ഡോർ ആണെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്കിത് ഇങ്ങനെയാണ് അടയേണ്ടത്, ഈ ഒരു ഭാഗത്തേക്ക് അടയേണ്ടത് ഇങ്ങനെയാണ്. ക്ലോസിങ് വരും. അപ്പോൾ ഇവിടെ ഹോൾ എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത്. ഈ ഒരു വീതി മാത്രം കട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് വുഡ് ഇട്ട് വെക്കണം. അപ്പോൾ വുഡ് ഇട്ടിട്ട് നമ്മൾ മാർക്കിംഗ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് വുഡ് വെച്ചത്. ഈ ഒരു പീസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പീസാണ്. അപ്പോൾ നമ്മളിത് ഫിറ്റാക്കിയതിന് ശേഷം വേണമെങ്കിൽ ഇത് താഴോട്ടൊക്കെ ആക്കിയിട്ട് ഈ ഹോൾ കണക്കാക്കി വെച്ചിട്ട് വുഡിൻ്റെ ഇട്ട് കൊടുക്കാൻ വേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് എടുക്കാൻ വേണ്ടി പോയിന്ന് ആദ്യം 1/4 ഇഞ്ച് ഇട്ട് ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ട്രിമ്മറിൻ്റെ ബിറ്റ് അല്ലെങ്കിൽ റൂട്ടറിൻ്റെ സ്ട്രേറ്റ് ബിറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ നമ്പർ 95.02, അതായത് സ്ട്രേറ്റ് ബിറ്റ്. നമുക്ക് സ്ട്രേറ്റ് ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ബിറ്റ് ഇട്ടിട്ടാണ് കട്ടിങ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ബിറ്റ് മെല്ലെ അകത്തേക്ക് കാറ്റിയിട്ട് മെല്ലെ ഓണാക്കും. അപ്പോൾ സംഭവം ഇത്രയും ഹോൾ ആവശ്യമുള്ളൂ. ഇനിയിപ്പോൾ ഈ താഴത്തെ വരുന്ന ഭാഗം കൂടി അതുപോലെ തന്നെ കട്ട് ചെയ്യും. കട്ടിലെ സെറ്റാക്കുന്ന വീഡിയോ നമ്മൾ മുന്നേ ഉള്ളതിൽ ചെയ്തതുകൊണ്ടാണ് ഞാനിതിൽ റിപ്പീറ്റ് ചെയ്യാതെ. ഇതിലെ കട്ടിലിൻ്റെ അടിഭാഗം വരുന്നത് വീതി കൂടിയ ഒരു ഭാഗം, മുകളിലേക്ക് വീതി കുറഞ്ഞിട്ട് വരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഡോർ സെറ്റാക്കിയിട്ടുള്ളത്. ഡോറിൻ്റെ വീതിയും അങ്ങനെ തന്നെ നമ്മൾ മുകളിലുള്ള അതേ അളവ് എങ്ങനെയാണ് വരുന്നത് അതുപോലെ ഡിഫറൻ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ താഴത്ത് ഇപ്പോൾ താഴത്ത് കൂടുതൽ വരുന്നതുകൊണ്ട് താഴത്ത് ഇത് കൂടുതലാക്കിയിട്ട് തന്നെയാണ് ഡോർ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഹോൾ അടിച്ച് റെഡിയായി. നമ്മളെ ഇത് ഇടാൻ വേണ്ടി പോയി. ഇങ്ങനെയാണ് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവും. അപ്പോൾ ഇത് കുറച്ച് പ്രൈസ് കൂടുതലാണെങ്കിലും ഇതിൻ്റെ ഗുണം വേറെ തന്നെയാണ്. ഇത് 304 ആയതുകൊണ്ട് ഇത് ഉരുമ്പൊടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിനെ ഈ ഹോൾ എടുക്കാൻ വേണ്ടി പോയി. നമ്മുടെ ആ ഒരു റോഡ് പോകേണ്ട ഹോൾ, അധികം കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇതിങ്ങനെ വെച്ചിട്ട് ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ തടയുന്ന വിധത്തിൽ വെച്ചിട്ട് ഇതിൻ്റെ അകത്തേ കൂടി ഹോൾ എടുത്താൽ മതി. അപ്പോൾ ഈ റോഡ് പോകാൻ വേണ്ടി കുറച്ച് ഇത് വലുപ്പം കൂട്ടേണ്ടി വരും. അതിപ്പോൾ ഡ്രിൽ മെഷീനെ കൊണ്ട് തന്നെ 1/4 ഇഞ്ച് ബിറ്റ് ഇട്ടിട്ട് കുറച്ചൊന്ന് ഷേപ്പാക്കി ഓവലായി കൊടുത്താൽ മതി. ഇതിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ഈ മൂല തട്ടുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ആവില്ല. അപ്പോൾ ആ ഭാഗം മാത്രം ഒന്ന് ഡ്രില്ല് കൊണ്ട് തന്നെ തയ്ച്ചു കൊടുത്താൽ മതി. പിന്നെ വലിയ ഒരു ഈ ഒരു ഹാൻഡിൽ വരുന്ന ഭാഗം വലിയ സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ഹോൾ കുറച്ച് വലുപ്പമായപ്പോൾ വരുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അധികം ആൾക്കാർ ഇതിൻ്റെ ഫിറ്റിങ് ചെയ്യാത്തതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊക്കെ വുഡ് വെക്കണം. അപ്പോൾ അതിൻ്റെ അളവ് മാറിപ്പോകുന്നുള്ള പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് വുഡ് വെക്കാത്ത ഒരു രീതിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് ഫിറ്റിങ്ങിൻ്റെ സമയത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് സെറ്റാക്കാൻ വേണ്ടി പോയി. അപ്പോൾ വുഡ് നമുക്ക് വേണ്ട പൊസിഷനിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം ഇതിടാൻ വേണ്ടി പോയി. അപ്പോൾ ഈ ഒരു വുഡ് ഇതുവരെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സ്ക്രൂ ലൂസ് ആക്കിയിട്ട് ഇതൊന്ന് പൊക്കിയാൽ മതി. അപ്പോൾ ഇത് താഴോട്ടേക്ക് വരും. അപ്പോൾ ഇത് പിടിക്കാൻ വേണ്ടി പോയിന്ന്. അപ്പോൾ ഹിഞ്ചസ് അടിക്കാൻ വേണ്ടി പോയിന്ന്. അപ്പോൾ സ്ക്രൂ വെച്ച് കൊടുക്കുന്നു. ഇവിടെ ഡോർ സെറ്റാക്കാൻ വേണ്ടി പോയിരുന്നു.
വെള്ളം അടിച്ചിട്ടുണ്ട്, താഴത്തും കൂടി അങ്ങനെ ഒന്ന് അടിക്കുന്നു. സ്ക്രൂവർക്ക് ഇഞ്ചസ് ഒക്കെ ഫിറ്റ് ആക്കി കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ഈ ഒരു ഭാഗത്ത് ലോക്കിന്റെ അടയുന്ന ഒരു ഒരു ഭാഗം ഫിറ്റ് ആക്കാണ്ട് അപ്പൊ അതിന്റെ മാർക്കിംഗ് എടുക്കാൻ വേണ്ടി പോയി. ഈ ഒരു ഭാഗത്താണ് വേണ്ടത്, ഇങ്ങനെ മാർക്കിംഗ് ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ ലോക്കാവേണ്ട മാക്സിമം എൻഡിൽ വരുന്ന ഭാഗവും ഒന്ന് മാർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളെ മാർക്കിംഗ്. ഈ ഒരു അളവിലാണ് നമുക്ക് കട്ടാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഒരളവിൽ തന്നെ കാലഞ്ച് ബിറ്റിട്ടിട്ടാണ് ഹോൾ അടിക്കുന്നത്. അപ്പോൾ കാലഞ്ച് ബിറ്റിട്ടിട്ടുണ്ട്, ഒരു ഹോൾ അടിച്ചു കൊടുക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരത്തെ ആ ഒരു സ്ട്രൈറ്റ് ബിറ്റിട്ട് തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. സ്ട്രൈക്ക് പ്ലേറ്റ് പിടിപ്പിക്കാൻ വേണ്ടി പോയിന്ന്. അതിനാൾക്കാർ ചെറിയൊരു ടാപ്പർ കൂടി ഒരു മൂലക്ക് എടുത്തു തുടങ്ങും കേട്ടോ. അപ്പോൾ അത് ഫിറ്റാക്കാനോട്ട് ഇല്ലടിക്കുകയാണ്. അപ്പോൾ സ്ക്രൂ 304 എസ് എസിൻ്റെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള തന്നെ ഉപയോഗിക്കുക. പെട്ടെന്ന് പോയി പോകും അല്ലെങ്കിൽ. അപ്പോൾ സംഭവം റെഡിയായി, അടച്ചു നോക്കാൻ വേണ്ടി പോയിന്ന്. അപ്പോൾ ഈ റോഡ് കുറച്ച് നീളം അധികം ഉണ്ടാവും, അപ്പോൾ അത് കുറച്ച് മുറിക്കേണ്ടി വരും. അപ്പോൾ ഈ ഭാഗത്ത് ഹാൻഡിൽ ഇടുക. ഈ ഒരു ഭാഗത്തെ ഹാൻഡിൽ ഇട്ടതിന് ശേഷം അധികം എത്ര വരുന്നുണ്ടെന്ന് നോക്കിയിട്ട് ഒരു മാർക്കിംഗ് ഇട്ടിട്ട് ആ ഭാഗം ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വുഡ് ഇടാണ്ട് ചെയ്തതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു നട്ടും ബോൾട്ടും വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനോട് ഞാൻ 2.5 നീളമുള്ള സൈക്കിൾ സ്ക്രൂ വാങ്ങിയത്. അപ്പോൾ ഇത് SS കിട്ടിയില്ല കേട്ടോ, SS ചോദിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സൈക്കിൾ സ്ക്രൂവിൻ്റെ അകത്തേക്ക് പോകില്ല. അപ്പോൾ ഹോള് കുറച്ച് വലുതായി കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ ഫോറമിൻ്റെ വരുന്നുണ്ട്. ഫോറമിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ട് സ്ലിപ്പായി പോകുന്നുണ്ട് ഓവർ ടൈറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാകുമ്പോൾ ഈസിയായിട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹോള് വലുതാക്കി കൊടുക്കാൻ വേണ്ടി പോയിരുന്നു. കാലഞ്ചിൻ്റെ ഡ്രിൽ ബിറ്റ് ഇട്ടിട്ട് ഈ ഹോള് വലുതാക്കി. അപ്പോൾ SS ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ പെട്ടെന്ന് ഹോളാവില്ല. അപ്പോൾ ഡ്രിൽ ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒന്ന് നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ ബിറ്റ് ചൂടാവാത്തത് കൊണ്ട് ഈസിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ 3 ഡോറാണ് ചെയ്യാനുള്ളത്. അപ്പോൾ 3-ൻ്റെ നമ്മൾ ഹോൾ വലുതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളത് കാണാം. എന്നിട്ട് റോഡ് ഇങ്ങനെ കയറ്റുമോ, എന്നിട്ട് നമുക്ക് സ്ട്രൈറ്റ് ഭാഗം അളവ് ഒരുപോലെയാണെന്ന് നോക്കാം. അതിനുശേഷം 5 ohm ഡ്രിൽ ബിറ്റ് ഇട്ടിട്ട് ഹോൾ അടിക്കും. ഒരു വാഷർ കൂടി ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ബോൾട്ടെല്ലാം ഇട്ട് എല്ലാം ടൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ അധികം വരുന്ന ഭാഗം കട്ടർ ഇട്ടിട്ട് കട്ട് ചെയ്യും. അതിനുശേഷം ഈ നട്ടിൻ്റെ മുകളിൽ കുറച്ച് ഏതെങ്കിലും ഒരു ഗമ്മായി കൊടുക്കും. ഫ്ലസ്കിക്കോ സൂപ്പർ ഗ്ലോ ഏതെങ്കിലും ഒന്ന് കുറച്ചായി കൊടുക്കും. അപ്പോൾ ടവർ ബോൾട്ട് ഫിറ്റ് ആക്കാൻ വേണ്ടി പോയിരുന്നു. ടവർ ബോൾട്ട് നമ്മൾ നേരത്തെ വരുന്ന ആ വുഡിലേക്ക് കണക്കാക്കുന്ന വിധത്തിൽ ഹോൾ അടിക്കും. ആ ടവർ ബോട്ടിൻ്റെ ആ ഒരു ക്ലാമ്പ് അല്ലെങ്കിൽ ക്ലിപ്പ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ ലിപ്പിൽ ഇങ്ങനെ തടഞ്ഞ് നിൽക്കും ഇത് ലോക്കാവുന്ന സമയത്ത്. അപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒരു ആ ഒരു ക്ലാമ്പ് ഇവിടെ പിടിപ്പിച്ചിട്ട് പോറാക്കേണ്ട ആവശ്യം. അപ്പോൾ ബേബി ലാച്ച് ഫിറ്റ് ആക്കുന്ന വീഡിയോയുടെ പൂർത്തിയായി. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നത് പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.